ഇനി നമ്മളൊരു അതിഥിയിലേക്ക് പോവുകയാണ്. അതിൽ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് അന്താരാഷ്ട്ര വേദികളിൽ അന്താരാഷ്ട്ര കായിക വേദികളിലെല്ലാം എത്തിച്ച ഒരു അതിഥി. നേരത്തെ നമുക്ക് വളരെ പ്രിയങ്കരിയായ അതിഥി, പക്ഷേ അടുത്തിടെ അവരൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നും കൂടി അവരെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളൊന്ന് ഞെട്ടിച്ചിരിക്കും. അതെ, ഞെട്ടിച്ചു എന്നാണ് പറയേണ്ടത്. നാടിന് വേണ്ടി നേടിയ നേട്ടങ്ങളെല്ലാം ഒരു വൃക്കയുമായി ആയിരുന്നു എന്ന അഞ്ജു ബോബി ജോർജിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കായിക ലോകം ചർച്ച ചെയ്യുന്നത്. കായിക ലോകം ഒന്നാകെ അഞ്ജുവിനെ പ്രശംസിച്ച് രംഗത്തെത്തി. വരും തലമുറയ്ക്കും അഞ്ജു നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അഞ്ജു ചേരുക ന്യൂസ് എയ്റ്റിനോടൊപ്പം. ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വാർത്ത ആദ്യം കണ്ടപ്പോൾ നമ്മളത് ഞെട്ടി. ഒന്നുമല്ല, ഒരു വല്ലാത്ത ഞെട്ടല്ല, ഒരു ഞെട്ടിയിട്ട് ഒരു വൃക്കയെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് കാലോചിച്ചിട്ട് ഈ ഇപ്പോൾ ഇങ്ങനെ തുറന്ന് പറയണമെന്ന് തോന്നാനൊരു സാഹചര്യം എന്താണ്? ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. കാരണം പല സാഹചര്യങ്ങളിലും നമ്മള് പല പല കാര്യങ്ങളും കാണുമ്പോൾ, കാരണം ഇന്നത്തെ ഒരവസ്ഥയിൽ, ഈ പാൻഡമിക്കിന്റെ അവസ്ഥയിൽ എല്ലാവരും ഒരു ഡിസ്ട്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാവരും ഭാവിയെ കുറിച്ച് എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥയാണ്. രണ്ടാമത് നമ്മളുടെ അത്ലറ്റ്സ് ഒളിമ്പിക്സിന് പോകുന്നു, പക്ഷെ അവിടെയും അൺസർട്ടനിറ്റി ആണ്. ഒളിമ്പിക്സ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ചില അത്ലറ്റ്സിന് കോവിഡ് വന്നിട്ടുണ്ട്, അവരെങ്ങനെ രണ്ടാമത് ട്രെയിനിങ് ചെയ്യും? ഇത് ഇതുമല്ലാതെ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, അതായത് ചെറിയ എന്തെങ്കിലും മൈനർ ഡിഫക്റ്റ് ഉള്ള കുട്ടികളെ നമ്മൾ എപ്പോഴും മുൻനിരയിൽ നിന്ന് മാറ്റി നിർത്തും. അവരെ എപ്പോഴും നമ്മളൊരു സേഫ് ഗാർഡായിട്ട് മാറ്റി നിർത്തും. അപ്പൊ ഈ കുറെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് വാച്ചു നിൽക്കും. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിന് ഫീൽ ചെയ്യാമെന്ന്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ശരിക്കും അത് നാടിനോട് തുറന്നു പറയാം, ലോകത്തോട് തുറന്നു പറയാം, ഇങ്ങനൊരവസ്ഥയിലാണ് ഞാൻ കടന്നുപോയത്. ഞാൻ എപ്പോഴും എന്നെ കാണുമ്പോൾ എല്ലാവരും, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അത്ലറ്റ് അല്ലെ, പെർഫെക്റ്റ് ബോഡി എന്നൊക്കെയാണ് നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് ഞാൻ കടന്നുപോയത്. അതിനുശേഷം എനിക്ക് ഇവിടം വരെ റീച്ച് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോ അത് എത്രമാത്രം ആളുകള് അത് ഉൾക്കൊണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. അത് എത്രമാത്രം ആൾക്കാർക്ക് അതൊരു പ്രചോദനമായി. കാരണം നമ്മളുടെ യൂത്തിന്റെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാര് എത്രമാത്രം അത് അതിന് റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഇപ്പൊ പറഞ്ഞത് വളരെ നന്നായി എന്ന്. കാരണം അത്രയും എനിക്ക് ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു ആത്മവിശ്വാസം ഈ അവസരത്തിൽ കൊടുക്കാൻ പറ്റി. ഏതായാലും മാഡം പറഞ്ഞത് 100% ശരിയാണ്. ഇപ്പോൾ ലല്ലു പറഞ്ഞ പോലെ തന്നെ ആദ്യം വാർത്ത കേട്ടപ്പം അത് വലിയ പ്രോത്സാഹനമായിരുന്നു. പക്ഷെ ഒരു കാര്യം സത്യസന്ധമായി പറയാം മാഡം, എന്നെപ്പോലുള്ളൊരു മടിയന് ദൈവമേ രണ്ട് വൃക്ക ഉണ്ടായിട്ട് ഞാൻ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലോചിക്കാനുള്ളൊരു അവസരം കൂടിയായി മാഡം പറഞ്ഞപ്പോൾ. എന്നിരുന്നാലും മാഡം എങ്ങനെയായിരുന്നു അതിൻ്റെ, നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഒന്നൊരിക്കലും മാഡം നിങ്ങളുടെ പെർഫോമൻസിലോ നിങ്ങളുടെ ജീവിതത്തിലോ കാണിച്ചിട്ടില്ല, അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയായിരുന്നു മാഡത്തിൻ്റെ ഒരു സ്വയം മോട്ടിവേഷനും? ഈ പറയുന്ന ഒരുപാട് പേർക്ക് വലിയ മോട്ടിവേഷനായി ഇത് എന്നുള്ളത് വലിയ സത്യം, എന്നാലും സ്വന്തം എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്തത്? ആക്ച്വലി എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്റർനാഷണൽ കരിയർ തുടങ്ങുന്ന സമയത്താണ് ഇങ്ങനൊരവസ്ഥ എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആദ്യം ഞാനും എല്ലാവരെയും പോലെ പേടിച്ചു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇനി ഭാവി എന്താവും. കാരണം ഞാൻ സ്പോർട്സിൽ എങ്ങും എത്തിയിട്ടില്ല, ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഗോപി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഗോപി അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു. ഇത്രയും നാളും ഈ ഒരു അവസ്ഥ അറിയാണ്ട് നമ്മൾ ചെയ്തു, ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ അപ്പൊ ഫേസ് ചെയ്യാം, കാരണം സ്വപ്നങ്ങൾ അതിനേക്കാൾ ഒത്തിരി വലുതാണ്. ക്ഷമിക്കണം, ഗോപിയാണ് എനിക്ക് ശരിക്കും മോട്ടിവേഷൻ ആയിട്ട് ഒരു മോട്ടിവേഷൻ തന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു അവസ്ഥയിൽ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം, അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്തു. അതിനൊപ്പം തന്നെ എനിക്ക് മെഡിസിൻസ് അലർജി ഉണ്ട്, പെയിൻ കില്ലേഴ്സ് അല്ലെ, ഒരുമാതിരി എല്ലാം അലർജിയാണ്. അപ്പം അതൊക്കെ എങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും, പിന്നെ ഏതൊക്കെ രീതിയിൽ ഫുഡ് ഈ സ്പോർട്സിന് ആവശ്യമുള്ളതും അല്ലാതെ ഈ ഒരു അവസ്ഥയ്ക്കുള്ളതും ഏതൊക്കെ രീതിയിൽ മോഡിഫൈ ചെയ്യണം, ഇതെല്ലാം നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ട്രെയിനിങ് തന്നിരുന്നത്. അതായത് പലപ്പോഴും പല അവസരങ്ങളിലും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ബോഡി റിയാക്ട് ചെയ്തിട്ടുണ്ട്, നീര് വന്നിട്ടുണ്ട്, പറ്റീക്ക് വന്നിട്ടുണ്ട്, പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്, കാരണം നടക്കാൻ പോലും ബുദ്ധിമുട്ടായ അവസ്ഥ. പലപ്പോഴും മെഡിസിൻ പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് പെയിൻഡ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഈ അവസ്ഥയിലൊക്കെ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഫാക്ടർ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു പെർഫെക്റ്റ് അത്ലറ്റിനെ പോലെ ആക്ട് ചെയ്തു, അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചു. ഈ കലാം സാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നമെന്ന്. അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ പിന്നെ ഇത്തരം ഒരു ന്യൂനതയൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് ജീവിച്ച് കാണിച്ചു തരികയാണ് മാഡം, അല്ലേ?
എനിക്ക് ഞാൻ ഞാൻ ഒരിക്കലും ഞാൻ അത്ര വലിയ ആളാണെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്തെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്റെ ഈ ചെറിയ ജീവിതം കൊണ്ട് എനിക്ക് എന്തൊക്കെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഞാൻ ആയിരുന്ന ഫീൽഡിൽ അതിന്റെ ഏറ്റവും എന്നെ കൊണ്ട് പറ്റുന്ന എന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നമ്മുടെ നാടിന് വേണ്ടി നേടിക്കൊടുക്കാൻ പറ്റി. ഇതൊക്കെയാണ് എന്റെ ചെറിയ ചെറിയ ഈ ആഗ്രഹങ്ങളും ഇതിനകത്ത്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മളൊരു പനി വന്നാൽ തന്നെ വെളിയിലോട്ട് ഇറങ്ങരുത്, അടങ്ങി വീട്ടിലിരിക്കാൻ രണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ നമ്മളെ ചുറ്റും കൂടി നമ്മളെ പനി പോകുന്ന വരെ നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീട്ടുകാരെ വിട്ട് മതി മതി ആക്കിക്കോ നിർത്തിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ആക്ച്വലി ആദ്യം കേട്ടപ്പോ എന്റെ പേരൻസിന് ഇത് വലിയൊരു ഷോക്ക് ആയിരുന്നു. ഇവർ എന്നെ പോലെ തന്നെ അവർക്കും ഒരു ഷോക്ക് ആയിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു വൃക്ക മാത്രം, അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നാൾ മെഡിസിൻസ് കഴിക്കണം അല്ലെങ്കിൽ പല ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കേട്ട് വളർന്ന് എനിക്കും പെട്ടെന്ന് പേടിയായിരുന്നു, എന്റെ പേരൻസിനും പേടിയുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഡോക്ടേഴ്സ് ആണ്, പല ഡോക്ടേഴ്സും നമുക്ക് ധൈര്യം തന്നു. കാരണം സാധാരണ ലൈഫിൽ ഒരു വൃക്ക മതി, ഇതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ സ്പോർട്സ് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അത് പലപ്പോഴും എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്കും അത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അത് തന്നെ നമ്മളെ പേരൻസിനെയും വിശ്വസിപ്പിച്ചു. കാരണം സാധാരണഗതിയിൽ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്പോർട്സുകാരൊക്കെ മിക്കവരും അതുകൊണ്ട് സ്പോർട്സ് നിർത്തും. പക്ഷെ എന്റെ ഫാമിലി അത് കഴിഞ്ഞതിന് ശേഷവും എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എന്റെ എല്ലാ സക്സസും വന്നിട്ടുള്ളത്. അപ്പം അതേ ഫാമിലി തന്നെ ഇങ്ങനൊരു അവസ്ഥയിലും എന്റെ കൂടെ നിന്നു. കാരണം അവർക്ക് ഗോപി എന്റെ കൂടെ എത്ര സ്ട്രോങ് ആയിട്ട് നിന്നത് കാരണം അവർക്ക് പിന്നെ മറക്കൊന്നും ഞങ്ങൾ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നില്ല. ഇതിപ്പോ ഈ വാർത്ത അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു പോസ്റ്റ് കണ്ടതിന് ശേഷം കായിക ലോകത്തെ ഒരു വലിയ ചർച്ച ഇതാണ്. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാഡത്തിന് നേരിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഈ ഒരു, കാരണം ഈ ജൂനിയർ ആയിട്ടുള്ള അത്ലറ്റുകളൊക്കെ അവരൊക്കെ ആകെ ഏതാണ് ഒരു ഷോക്കെന്നോ അല്ലെങ്കിൽ അവർക്കൊരു വലിയ പ്രചോദനമാണെന്നോ, ഒരു ചെറിയ സ്വപ്നമൊക്കെ കണ്ടിരുന്ന ആൾക്കാർ കുറെ കൂടെ വലിയ സ്വപ്നം കാണുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവും. എങ്ങനെയാണ് അവരുടെ ഭാഗത്തുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് ജൂനിയർ അത്ലറ്റിക്സ് ഒക്കെ വിളിച്ചിട്ട്? സത്യം പറഞ്ഞാൽ ഒത്തിരി പേര് വിളിച്ചു. എന്റെ കൂടെ സ്പോർട്സ് ചെയ്തിരുന്നവരും ഇന്നത്തെ ജൂനിയർ തലമുറയൊക്കെ വിളിച്ചു. കാരണം എന്റെ കൂടെ ചെയ്തിരുന്നവർക്ക് ഇതൊരു ഞെട്ടലായിരുന്നു. കാരണം അവർ പറയുന്നത് അഞ്ചു, അന്ന് ഞങ്ങൾ അഞ്ചുവിന്റെ കൂടെ ഇത്രയും വർഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ ഫീൽ ചെയ്തില്ല. ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ചിട്ട് ഒരു നോർമൽ ആളെ പോലെ ഞങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്തു, കോമ്പറ്റീഷനിൽ പോയി മെഡൽ വാങ്ങി. അത് അവർക്ക് ശരിക്കും പലരും കരഞ്ഞോണ്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു കരയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ സ്പോർട്സ് ആ ഒരു അവസ്ഥ കഴിഞ്ഞു, ഇപ്പൊ ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയുക, അത്രേ ഉള്ളൂ. ഇന്നത്തെ തലമുറയാണെങ്കിൽ പറയുന്നത് അഞ്ജു ചേച്ചി, ഞങ്ങള് അഞ്ജു ചേച്ചിന്റെ പെർഫോമൻസ് ആണ് നോക്കിയിരുന്നത്, പക്ഷെ ഇന്ന് ഇപ്പോ ഞങ്ങൾ വേറെ രീതിയിലാണ് കാണുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാരെടുത്തു, ജനങ്ങളുടെ ഇടയിലേക്ക് അത് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റിയെന്നൊരു വലിയ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഒന്ന് രണ്ട് എനിക്കറിയില്ല എവിടെ നിന്ന് എന്റെ നമ്പർ കിട്ടി, കേരളത്തിൽ നിന്ന് ചില പെൺകുട്ടികൾ, അതായത് ടീനേജിലുള്ള പെൺകുട്ടികൾ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങള് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ചേച്ചിയുടെ ഈ ട്വീറ്റ് കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്, ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. തീർച്ചയായും യഥാർത്ഥത്തിൽ വലിയ ഒരു സന്ദേശം തന്നെയാണ് എല്ലാവർക്കും താങ്കളുടെ ആ ട്വീറ്റ്. പക്ഷേ ട്വീറ്റിനപ്പുറം ഇപ്പോൾ താങ്കൾ സംസാരിക്കുമ്പോഴേ ബോബി എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ശബ്ദത്തിൻ്റെ ഒരു ടോൺ മാറുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ചെറുതായിട്ട് നേടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ മൈക്കിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ കൂടെ ഉണ്ടാവുന്നത് അത് എത്രമാത്രം നമുക്ക് വലിയ പ്രചോദനമാണ്. ഇപ്പോൾ ഞാൻ ആ ട്വീറ്റ് മാത്രമല്ല, ഇപ്പോൾ സാറ് മാഡം സംസാരിക്കുമ്പോഴുള്ള അദ്ദേഹത്തെ സംബോധന ചെയ്യുമ്പോഴുള്ള ആ സ്നേഹം കൂടി കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്. എന്റെ ലൈഫിൽ ആക്ച്വലി ഞാൻ ഒരു സ്പോർട്സ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരിക്കലും ഒരു ഒരു വേൾഡ് ലെവലിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഒരു ഏഷ്യൻ ലെവലിലൊക്കെ എന്തെങ്കിലും ആയാൽ തന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഗോപിയെ കണ്ടതിന് ശേഷം, ഗോപിയുടെ കൂടെ ട്രെയിനിങ് ചെയ്തതിന് ശേഷമാണ് എനിക്കും എന്റെ സ്വപ്നങ്ങൾ വലുതായി തുടങ്ങിയത്.
കാരണം ബോബി ഒരു ഒരു അത്ലറ്റ് ആയിരുന്നു. ആ അത്ലറ്റിന് എന്നെ പോലെയുള്ള ഒരു 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 നാഷണൽ ലെവലിലുള്ള ഒരു അത്ലറ്റിനെ ഏറ്റെടുത്ത് ട്രെയിനിങ് ചെയ്യിപ്പിച്ച് ഏത് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബോബിയുടെ അടുത്ത് എത്തുമ്പോൾ എന്റെ എന്റെ ആംഗിൾ ടേക്ക് ഓഫ് ലെഗിന് വലിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അത് അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നു, മെഡിസിൻ അലർജി ഉണ്ടായിരുന്നു. ഇത്രയും പരിമിതികൾ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിനെ കുറിച്ച് വലിയ അധികം ആഗ്രഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എന്റെ. ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡലിലേക്ക്, ഇന്ത്യയുടെ ആദ്യത്തെ ഒരു മെഡൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്നെ ആക്കാൻ പറ്റിയെങ്കിൽ, അത് അത്രയും വലിയ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ബോബിയെ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു സ്പോർട്സ് ഫാമിലിയിൽ വന്ന ആളാണ്, സ്പോർട്സ് കൾച്ചർ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോ ഒരു ഏഷ്യൻ ലെവലിൽ മാത്രം ആഗ്രഹിച്ചിരുന്ന എന്നെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റി, ഇത്രയും ആൾക്കാർക്ക് എന്താ പറയാ ഇഷ്ടമുള്ള ഒരു അത്ലറ്റാക്കി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോ നമ്മൾ അങ്ങനെ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ രീതിയിൽ വേണം. ഏതായാലും വളരെയധികം നന്ദി സുമിതി അഞ്ജു, ബോബി ജോർജ്, നുസൈറ്റിനോടൊപ്പം എത്തി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് കണ്ടുകൊണ്ടിരുന്നവർക്കും വളരെ സന്തോഷമാണ്. നമുക്ക് വലിയ സന്തോഷം. ഗോപിച്ചനോട് മാത്രമല്ല, ഇങ്ങനൊരവസ്ഥ ഉണ്ട്, ഇങ്ങനൊരവസ്ഥയിൽ നിന്നിട്ടും മുന്നോട്ട് പോകാൻ തീരുമാനിച്ച മാഡത്തിനും, അതുപോലെ തന്നെ ഇതിനെല്ലാ പിന്തുണയും തന്ന് കൂടെ നിന്ന എല്ലാ മനുഷ്യർക്കും നന്ദി അറിയിക്കുകയാണ്. വളരെയധികം നന്ദി. നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് കടക്കുന്നു. ഏതായാലും ഇത്രയും നേരം സംസാരിച്ച എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. പ്രേക്ഷകർക്ക് അങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കണം.